മോക്ക് ചേച്ചി ഇപ്പൊ ചെയ്യുന്ന ക്യാരക്ടർ ഭയങ്കര ഇഷ്ടമായോ? ആ ഇത് ഇടയ്ക്ക് കാണാറുണ്ട് സീരിയലില്. Because she also encouraged you a lot, right? So much. Ellarum ende veetle ellarum ende husband pinne ende achan ellarum parayum nalla nalla work aanu pinne idu miss aaya. And the character endu chechi? What the character? Character Sedu Lakshmi aanu. Nalla nalla character idu. See, ee serial vandu usual serial pole alla idu. A script wise aayalum making wise aayalum it is more like a film. It is very nice. Script Ganesh aanallo pinne ഫസ്റ്റ് ഡേ ഞാൻ പോയി കാണുന്നത് എൻ്റെ ഡയറക്ടർ ജി ആർ കൃഷ്ണൻ. അയ്യോ, ഹീ സോ നൈസ്, അയ്യോ വെരി വെരി നൈസ്. ആൻഡ് വർക്കിംഗ് സ്റ്റൈലൊക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടമായി. എന്തായാലും ചേച്ചി ഒരുപാട് നാളുകൾക്ക് ശേഷം ചേച്ചി പിന്നെയും അമൃത ചാനലിൽ വർക്ക് ചെയ്തപ്പോഴത്തേക്ക് എല്ലാവർക്കും ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ പ്രേക്ഷകർക്ക് ചേച്ചിനെ ഒന്നുകൂടെ ഒന്ന് അമൃത ചാനലിൽ കൂടെ കാണാൻ പറ്റിയേ. സോ ഹാപ്പി. അതെ, സേതുലക്ഷ്മി എന്ന് പറയുന്ന ക്യാരക്ടറിലൂടെ അല്ലേ? വെരി നൈസ്. ഇറ്റ്സ് ഡിഫറെന്റ് ഫ്രം അതർ സീരിയൽസ്. ഇത് യൂഷ്വൽ ആയിട്ട് നമ്മൾ കാണുന്ന സീരിയൽ അല്ല. ഇറ്റ് ഇസ് വെരി വെരി നൈസ്, വെരി ഇൻട്രസ്റ്റിംഗ് സബ്ജക്റ്റ് ആണ്. പിന്നെ ഫാമിലി ഓറിയന്റഡ്. ഫാമിലി ഓറിയന്റഡ്. ഇത് ഒരു അമ്മയുടെ മോളുടെ ഹസ്ബൻഡിലെ ആ കളിയാണ്. ഫാമിലി ആ അതെ 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 അതെ. ഇറ്റ് ഇസ് വെരി നൈസ്, ഇറ്റ് ഇസ് കമ്മിങ് ഔട്ട് വെരി വെൽ. ചേച്ചി ഇപ്പം ഈ ചെയ്ത ക്യാരക്ടറിൽ ചേച്ചിക്ക് ജീവിതത്തിൽ എപ്പോഴെങ്കിലും അങ്ങനത്തെ ഒരു ക്യാരക്ടറിനെ കാണുമോ, അങ്ങനെ എന്തെങ്കിലും പറ്റിയിട്ടുണ്ട്? അല്ല, ഇത് ആ ഇത് അമ്മയുടെ മോളുടെ കളിയാണല്ലോ, അപ്പൊ അതിനെ കുറച്ച് സീൻസ് ഒക്കെ ആ പിന്നെ ഉടക്കുന്നത് ആ യെസ് മോളായാലും പിന്നെ അമ്മയോട് ഉടക്കാതെ പിന്നെ ആരോട് അയ്യോ പിന്നെ അത് എല്ലാം പിന്നെ കഴിഞ്ഞിട്ട് പറയും. ആ പിന്നെ അമ്മയോട് ഉടക്കാതെ പിന്നെ ആരോട് ഞാൻ പോയി ഉടക്കും, അപ്പൊ എല്ലാം പിന്നെ ഓഫ് ആവും നമ്മള്. ഓ, കഴിഞ്ഞല്ലോ ക്ലീൻ ബോൾഡ്. ഇങ്ങനെയൊക്കെ സീൻസ് ഒക്കെ വരുമ്പോൾ ഐ ആം സോ ഹാപ്പി. ദാറ്റ് ഇസ് വൈ ഐ സെഡ് ചേച്ചി മോളും തമ്മിൽ എപ്പോഴെങ്കിലും തല്ല ഉണ്ടാക്കുന്നത്? അത് ഉണ്ടാകും എപ്പോഴും, എപ്പോഴല്ല വല്ലപ്പോഴും. നോ ആൻഡ് ദെൻ ചേച്ചി പറയുന്നത് കേൾക്കാതെ ആവുമ്പോഴാണോ ചേച്ചി അല്ല? അങ്ങനെയല്ല പറയില്ല. ലൈക്ക് അവള് പറയും ഭയങ്കര മഴയായിരിക്കും, അമ്മോ പിന്നെ സ്കൂളിൽ പോകണ്ട, പിന്നെ കോളേജ് പോകണ്ട, ഇന്ന് കട്ടായി. അമ്മ என்னம்மா சொல்றீங்க, நான் போவேன், அதெல்லாம் கட்டெல்லாம் பண்ண முடியாது. ஐயோ, அவள் பயங்கர நல்ல குட்டியாயிட்டு பின்ன அது சிறியதக்க பின்ன அவள் பரையும் இங்கே அவ தான் பார்ட்டிசிபேட் செய்யும் இதுன்னு எல்லாத்தினும் அதில் எக்ஸ்ட்ரா கரிக்குலர் ஆக்டிவிட்டிஸ். யெஸ், வெரி குட். அண்ட் ஷீ இஸ் அ செக்ரட்டரி இன் ஹர் காலேஜ். இதுக்கே ஒரு லீடர்ஷிப் குவாலிட்டியான அவளை പിന്നെ. അയ്യോ, അതൊക്കെ ഉണ്ട്. അപ്പൊ എന്നെ നമ്മൾ ഇത്ര അതിശയിക്കാനിരിക്കുന്നേ, അമ്മ ഒട്ടും മോശമൊന്നല്ലേ? അപ്പൊ പിന്നെ എത്രയായാലും ആ ടാലന്റ് എത്രയായാലും മോക്ക് കിട്ടാതിരിക്കുവോ? അല്ല, അത് ആ ലീഡർഷിപ്പ് ക്വാളിറ്റി എന്ത് എനിക്കില്ല. നീ ചേച്ചി ഞങ്ങളെ സമ്മതിക്കല്ല ചേച്ചി, പക്ഷെ ചേച്ചിയുടെ ക്യാരക്ടേഴ്സ് ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ചേച്ചി 80s വന്നപ്പോഴത്തേക്കും ഇപ്പത്തെ ന്യൂ ജനറേഷൻ പിള്ളേരുമായിട്ടൊക്കെ വർക്ക് ചെയ്തപ്പോ നല്ലൊരു ഡിഫറൻസ് യു ക്യാൻ ഫീൽ അല്ലേ? ദേ ആർ സോ എന്താ പറയുന്നത്, വെരി ക്ലവർ. They are very clever and they are occupied with so many things. Like namukku appo onnal acting nu parna acting mathraana nammada shraddha. Ivarku angane alla, they will go for acting, they will go for other curricular activities, pinna designing adaanu idaanu ellam undu. Ah, very very clever. Enikku pinna ee young generation odu work cheyanu bayangara ishtaanu. So into aayita avrude pinna adu aa youngsters nammalum pinna korcha young aayittu. Ah, seri adane nalla cheechi. Ah, yes, they have all new thinkings. Correct. Innovative art, they'll be thinking something or the other. അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ ചേച്ചിയോട് വർത്താനം പറഞ്ഞപ്പോ നമുക്ക് തന്നെ മനസ്സിലായി ചേച്ചി എന്തോ എനർജറ്റിക്കും പ്ലസന്റ് ആണ്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ചേച്ചിനെ കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആ ടോം ബോയിഷ് ക്യാരക്ടറിലാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. പക്ഷെ ചേച്ചി ചെയ്ത ക്യാരക്ടേഴ്സ് മുഴുവനും ഉണ്ടല്ലോ ഇങ്ങനെ ഗ്ലൂമിയാണ്. ചേച്ചി ആ ക്യാരക്ടർ ചേച്ചി ചെയ്തോണ്ടല്ലോ ഭയങ്കര സക്സസ് ആയിരുന്നു. അങ്ങനെ ചേച്ചി ചെയ്ത് ഞാൻ എപ്പോഴും ഇങ്ങനെ ബബ്ലി ആയിട്ട് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കും, അത് നിക്ക്, അത് വേണ്ട, നോ ഡയലോഗ്സ്. ഇങ്ങനെ നോക്ക്, ഇവിടെ താഴെ ഇങ്ങനെ ഗുണിഞ്ഞ് നോക്ക്, ഇങ്ങനെ ഇങ്ങനെ നിമിർന്ന് നോക്ക്, ആ സൈഡിലെ നോക്ക്, ആ പോ ഫിനിഷ്ഡ്. പടത്തില് കാണുമ്പോ ഞാൻ എന്താ ചെയ്തത്, അപ്പൊ കാണുമ്പോ ആ ഇങ്ങനെയാണോ, അങ്ങനെയാണ് ചെയ്തത്. മുന്തിരി നമുക്ക് അങ്ങനെ, അത് അങ്ങനെ ചെയ്തതാണ് ആനി. ഐ എം ടെല്ലിങ് യു, അപ്പൊ ഫസ്റ്റ് ഡേ ഡയറക്ടർ സാർ എന്നോട് പറഞ്ഞത് ഷാരിക്ക് ഈ പടത്തില് ഒരു അവാർഡ് ഉണ്ടെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു ചുമ്മാ എനിക്ക് എൻകറേജ്മെന്റ് തരാൻ വേണ്ടി, പുതിയ കുട്ടിയല്ലേ പാവം എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞതാണെന്ന്. പക്ഷേ ആ പടം റിലീസായപ്പോൾ എനിക്ക് ശരിക്കും ചേച്ചി അതിനകത്ത് എന്ത് ഡീ, ഞങ്ങളൊക്കെ ആ പടം കാണുമ്പോൾ ചേച്ചി എന്ത് ഡീപ്പായിട്ട് അതിനകത്ത് അഭിനയിച്ചേക്കുന്ന ഒന്നില്ല. ഇപ്പോഴല്ലേ നമുക്ക് കുട്ടി താഴോട്ട് നോക്ക്, സൈഡിൽ നോക്ക്, ആ ഇങ്ങനെ ഫീൽ ചെയ്യ്, ആ പതുക്കെ റൈറ്റിലെ തിരിഞ്ഞിട്ട് പോ,
അങ്ങനെ പോകും. അങ്ങനെയാണ് ചേച്ചി. ഈ ഐസ് ഇല്ലേ, വെള്ളാരം കാണണമെന്നൊക്കെ നമ്മൾ പൂച്ചക്കാണെന്നൊക്കെ പറയുന്നല്ലേ, ഡിഡ് ബെനിഫിറ്റഡ് യു എ ലോട്ട്? സോ മച്ച്. ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര ഗിൽട്ട് ആയിരുന്നു വെൻ ഐ വാസ് ഇൻ സ്കൂൾ ഉണ്ടോ. സോ എല്ലാരും എന്നെ പൂണക്കണ്ണി പൂച്ചക്കണ്ണി അങ്ങനെയൊക്കെ വിളിക്കും. അപ്പൊ ഞാൻ വീട്ടിൽ നിന്ന് കറച്ചലോട് കരച്ച, അമ്മ എനിക്കിത് വേണ്ട, എനിക്ക് കറുപ്പ് കണ്ണി എതുക്കില്ല, എനിക്കത് വേണ്ട, എനിക്ക് എന്ത് കണ്ണ് വേണ്ട എന്നൊക്കെ. അപ്പൊ എന്റെ അമ്മൂമ്മ പറയും, നീ നോക്കിക്കോ, ഫ്യൂച്ചറിൽ നോക്കിക്കോ, ഇത് നിനക്ക് പ്ലസ് ആവും എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അങ്ങനെയാണ് ഇങ്ങനെ ഇത് പ്ലസ് ആയി. ഞാൻ ഫസ്റ്റ് പടത്തില് ഈ ലെൻസൊക്കെ വെച്ച് അഭിനയിച്ചു. ബ്ലാക്ക് ലെൻസ് ഇട്ടു, മേ ബി ഇവർക്കൊക്കെ ശരിയാവില്ല, പിന്നെ ഇഷ്ടപ്പെടില്ല, പിന്നെ ഫസ്റ്റ് പടമല്ലേ, നമ്മൾ ഐ ഷുഡ് ലുക്ക് ഗുഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ലെൻസൊക്കെ വെച്ചിട്ട്, ബ്ലാക്ക് ലെൻസൊക്കെ വെച്ചിട്ട് ഞാൻ രണ്ട് മൂന്ന് ദിവസം അഭിനയിച്ചു. പിന്നെ ഡയറക്ടർ സാർ എന്നെ ഇങ്ങനെ വന്നിട്ട് നോക്കും, പിന്നെ എന്തോ വ്യത്യാസം ഉണ്ടല്ലോ ഇങ്ങനെ. പിന്നെ വേണു സാറോട് പോയിട്ട് ഇങ്ങനെ ഡിസ്കസ് ചെയ്യും. ഞാൻ പിന്നെ എനിക്കൊന്നും അറിയില്ലല്ലോ, ഇങ്ങനെ ഞാൻ ഇങ്ങനെ വെറുതെ ഇരിക്കും. അപ്പൊ ഇങ്ങനെ ഡിസ്കസ് ചെയ്ത് എന്നെ നോക്കും. പിന്നെ ഞാൻ എന്റെ അഭിനയത്തിന്റെ കുറിച്ച് മോശമാണ്. അപ്പൊ ഇങ്ങനെ ഇപ്പൊ പറഞ്ഞയക്കും, ഇപ്പൊ പറഞ്ഞയക്കും, ഇപ്പൊ ഇപ്പൊ ചെന്നൈ വണ്ടി കയറ്റും. ഞാൻ ഇങ്ങനെ. പിന്നെ വേണു വന്നിട്ട് ഒരു പിന്നെ ട്രോളി ഷോട്ട് ഉണ്ടായിരുന്നു. ഞാനും കാർത്തിക എൻ്റെ മടിയിൽ ഇങ്ങനെ കിടന്ന് ഇവിടെ ഇങ്ങനെ കിടന്നിട്ടിരിക്കും. ഞാൻ ഇത്ര ഡയലോഗൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് നമുക്ക് സേഫായ ദൂരത്തിട്ട് പോവാം എന്നൊക്കെ, എന്തൊക്കെ ഒളിച്ചോടാം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇങ്ങനെ ഞാൻ ഇങ്ങനെ നോക്കിയിട്ട് പറയണം. അപ്പോൾ ഇങ്ങനെ ട്രോളി വന്നിട്ട് ഇങ്ങനെ നിന്നപ്പോൾ വേണു ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ ഇങ്ങനെ നോക്കി, ഷാരി പിന്നെ കണ്ണ് ഐ പ്രോബ്ലം എന്തെങ്കിലും ഉണ്ടോ? അതുകൊണ്ട് ഇല്ലയേ, ലെൻസ് ഏതാ പോട്ടിരിക്കുക? ആമാ, ബ്ലാക്ക് ലെൻസ് പോട്ടിരിക്കുക. അപ്പൊ പിന്നെ ഓടി വന്നു പത്മനാഭൻ സാർ, പറഞ്ഞപ്പോ ഞാൻ അങ്ങനെ വെള്ളം ഇങ്ങനെ വരുന്നുണ്ട്. എല്ലാവരും പിന്നുണ്ട്, അല്ല ആ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ ഇങ്ങനെ ഷൂട്ടിംഗ് കണ്ടോണ്ടിരിക്കുന്നു. ഇങ്ങനെ എനിക്ക് ഇങ്ങനെ കണ്ണു വീഴ്ച, ഇങ്ങനെ വെള്ളം വരുന്നു വന്നുണ്ട്, വന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ കാർത്തിക ഇവിടെ, പ്ലീസ് പാ കരയാതെ, കരയാതെ എന്നൊക്കെ പറയുന്നവീറ്റ്. അയ്യോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഷീസ് മൈ വെരി ഡിയർ ഫ്രണ്ട് കാർത്തിക. ഒത്തിര പിന്നെ ഡയലോഗ്സ് ഒക്കെ ഇരുന്ന് എനിക്ക് പറഞ്ഞിട്ട് പഠിപ്പിച്ചു തരും. ഇങ്ങനെ ഇരുന്നിട്ട് അതല്ല ഷാരി, ഇത് ഇങ്ങനെയാണ് എന്നിങ്ങനെ ഞങ്ങൾ പഠിപ്പിച്ചു തരും. വെരി ഫ്രണ്ട്ലി ഷീ വാസ്. പിന്നെ അവൾ പറഞ്ഞു, കരയണ്ടേ കരയണ്ടേ, പോ ഡയറക്ടർ തന്നെ വിട് വിട് എന്നൊക്കെ. പിന്നെ ഞാൻ പോയി എൻ്റെ അമ്മയോട്, അമ്മ ഡയറക്ടർ ഒമ്പ തിട്ടറാണ്, നമ്മൾ പോകാം വീട്ടിൽ വേണ്ട, മോഡ് കംപ്ലീറ്റ് പോയി, ഫുള്ള് പോയി. പിന്നെ ലെൻസ് എടുക്ക് എന്ന് പറഞ്ഞപ്പോൾ ലെൻസ് എടുക്കും, എല്ലാം എടുത്ത് എടുത്ത് കണ്ണൊക്കെ തുടച്ച്. പിന്നെ അപ്പൊ വേണു ചോദിച്ചു, നല്ല കണ്ണല്ലേ, യൂസിങ് ദ ബ്ലാക്ക് ലെൻസ്? ഈ കണ്ണിന് വേണ്ടിയാണ് ചെന്നൈ വന്നിട്ട് ഞങ്ങൾ നിന്ന് ഷാരി എടുത്തത്. ഇല്ലെങ്കിൽ ഷാരി മാതിരി കുട്ടികളൊക്കെ ഇവിടെ കുറെ ആൾക്കാരുണ്ട്, ഈ കണ്ണിന് വേണ്ടിയാണ് എന്നൊക്കെ പറഞ്ഞപ്പോ എനിക്ക് നാണം. അങ്ങനെയാണ് പിന്നെ ഈ കണ്ണിന് വില എനിക്ക് മനസ്സിലായത്. പിന്നെ ചേച്ചി ആ ബ്ലണ്ടർ പിന്നെ ചെയ്തിട്ടേ ഇല്ല. ഇനി ആരെങ്കിലും ബ്ലാക്ക് ലെൻസ് പറഞ്ഞാൽ ഓടിക്കും ഞാൻ. അടുത്ത് വരണ്ട, ഈ കണ്ണിന് വില അറിയോ? പത്മനാഭ സാർ പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ വില. പിന്നെ അദ്ദേഹം ഒരു ഇത് പറഞ്ഞു കഴിഞ്ഞാ പിന്നെ നത്തിങ് മോൾ, അതിനകത്ത് വേറെ ഒരു വാക്ക് പോലും ഇല്ല.